ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പേയ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സംശയങ്ങളാണ്. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റിലും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെരിഫിക്കേഷൻ ഇതുവരെ സക്സസ് ആയിട്ടില്ല, അവർ വന്നിട്ടില്ല, അവരുടെ ഭാഗത്തു നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു മെസ്സേജ് കണ്ടു. അതോടൊപ്പം പേയ്റ്റിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ഡെബിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഡെബിറ്റ് കാർഡ് ചേഞ്ച് ചെയ്ത് പുതിയതൊന്ന് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കമൻറ്റും കണ്ടു. ഇത് രണ്ടിനുള്ള ഒരു മറുപടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചാൽ ഈ വെരിഫിക്കേഷൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. ഈ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ അക്കൗണ്ട് എടുത്തത് 2016 ആ ഒരു സമയത്ത് ഞാൻ ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കി വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അഡ്രസ്സ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ ഒരു ഏജൻറ് ഇവിടെ വന്നിട്ട് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് പോയി വിത്തിൻ 48 അവർ ആ അക്കൗണ്ട് ആക്റ്റീവ് ആകും. അതിനുശേഷം നമുക്കൊരു ചാർജും വരുന്നില്ല, നമുക്ക് ഏതൊരു അക്കൗണ്ടും ഇതിൽ ഡെബിറ്റ് കാർഡ് ലിങ്ക് ചെയ്ത് നാട്ടിലേക്ക് ഫ്രീ ആയിട്ട് കാശ് അയക്കാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പം ഏകദേശം 5 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു സർവീസാണ്, ഫ്ലാഷ് ആയിട്ട് തന്നെ നാട്ടിൽ NRIയിലും അതുപോലെ NRO അക്കൗണ്ടിലും സാധാ അക്കൗണ്ടുകളിലും ഒക്കെ കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കുള്ളൊരു സെൽഫ് സർവീസാണ്, നമുക്കൊരു ഹെൽപ്പായിട്ടുള്ള, അല്ലാതെ നാട്ടുകാർക്കൊക്കെ പൈസ വാങ്ങിയിട്ട് അയച്ചു കൊടുക്കാനുള്ളൊരു സർവീസല്ല, നമ്മളെ സെൽഫായിട്ട് ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് കാശ് അയക്കാനുള്ളൊരു സർവീസ്. അത് മനസ്സിലാക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയുകയാണ്, ഈ ഒരു അക്കൗണ്ട് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താണ് പേയ്റ്റ് അക്കൗണ്ട്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇതിൻ്റെ പർപ്പസ് എങ്ങനെയാണ്, അതായത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് പോയിട്ട് കാണാം. നാട്ടിലേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ബാങ്ക് കാർഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് കാശ് അയക്കാനുള്ളൊരു പർപ്പസാണ്. അപ്പോൾ നിങ്ങളത് പോയിട്ട് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു വിഷയം വരുന്നുണ്ട്, വെരിഫിക്കേഷൻ സക്സസ് ആവുന്നില്ല. ഞാൻ ഈ 2019 എൻ്റെ കമ്പനിയിൽ പുതിയ ബാച്ച് വന്ന സമയത്തും അവർക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുത്ത് വെരിഫിക്കേഷൻ വിത്തിൻ 2 ഡേയ്സിൽ തന്നെ വന്നിട്ടുണ്ട്. റീസെൻ്റ്ലി ഈ ഒരു 2019 ഞാൻ പറയുന്നത്, അവരെ ലാസ്റ്റ് ബാച്ച് ആ ഒരു സമയത്താണ് വന്നത്. അവർക്ക് ഇതേ ഒരു പ്രോസസ്സ് തന്നെ 48 hours ആക്ടിവേറ്റ് ആയി. അതിനുശേഷം ഇപ്പോഴും അവരത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ 2020 കൊറോണ വ്യാപിച്ച ആ ഒരു സമയത്തിന് ശേഷം ഇവരെ ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഡിലേ ആവുന്നുണ്ട്. എൻ്റെ അനിയൻ ആ ഒരു സമയത്താണ് ഞാൻ എടുത്തു കൊടുത്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു വെരിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം വന്നിട്ടില്ലായിരുന്നു, ഞാൻ റീഷെഡ്യൂൾ ചെയ്ത് എന്നിട്ടും വന്നില്ല. അതിനുശേഷം ഞാൻ അവരുടെ നമ്പറിലേക്ക് വിളിച്ച് ഒരു കംപ്ലയിൻറ്റ് മോഡൽ റീഷെഡ്യൂൾ ചെയ്യിച്ച സമയത്ത് വിത്തിൻ 2 ഡേയ്സിൽ തന്നെ അവർ വന്ന് വെരിഫൈ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കൊറോണ പാൻഡമിക് സമയത്തിന് ശേഷം ചിലപ്പോൾ അവർ ഈ വെരിഫിക്കേഷൻ ഏജൻറ്റിൻ്റെ ആ എണ്ണം കുറച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഞാൻ ഫുജേറയിലുള്ള ഏജൻറ്റിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഈ ഒരു സർവീസ് അവർ വെരിഫിക്കേഷന് പോകുന്നുണ്ട്, പക്ഷേ ഒരുപാട് കേസസ് വരുന്നത് കൊണ്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട്. പണ്ട് പോകുന്നത് പോലെ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുന്നില്ല, മൂപ്പർക്ക് തന്നെ ഒരുപാട് ഏരിയ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏജൻറ്റിൻ്റെ ലിമിറ്റേഷൻ കാരണം എല്ലായിടത്തും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പം ഈ 2021 അവരെ സർവീസ് ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല, അവരെ വർക്കിംഗ് ഹവേഴ്സിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ കിട്ടും. അവരെ ഈ ഒരു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്പറിലേക്ക് വിളിച്ച് നോക്കുക. നിങ്ങൾ ഷെഡ്യൂൾ റീഷെഡ്യൂൾ ചെയ്ത് ഒരു തവണ ശ്രമിച്ച് നോക്കുക. റീഷെഡ്യൂൾ ചെയ്തിട്ടും അവർ വരുന്നില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ആ ഒരു നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷം വർക്കിംഗ് ഹവേഴ്സിൽ വിളിക്കാൻ നോക്കുക. കാരണം ഒരുപാട് ആൾക്കാർ അതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബിനിയാന്ന് ഞാൻ വർക്കിംഗ് ഹവേഴ്സ്, അതായത് ഈ ഒരു ഈദ് ഹോളിഡേ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വർക്കിംഗ് ഹവേഴ്സിൽ വിളിച്ച് നോക്കിയിരുന്നു, അവർ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ഹവേഴ്സിൽ വിളിക്കാൻ നോക്കുക, അവരോട് കാര്യം പറയാം, ഇങ്ങനെ ഈ ഒരു എംഎസ് ഐ ഡി, അതായത് നിങ്ങൾ ഈ രജിസ്റ്റേർഡ് നമ്പറിൽ പേയ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, എനിക്ക് എൻ്റെ വെരിഫിക്കേഷൻ ഇതുവരെ സക്സസ് ആയിട്ടില്ല, അപ്പോൾ ഞാൻ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് റീഷെഡ്യൂൾ ചെയ്ത് നോക്കി ഒരുപാട് ദിവസമായി, അതിൻ്റെ ഒരു കാര്യം പറഞ്ഞ് അവരുടെ ഒരു കംപ്ലയിൻ്റ് രീതിയിൽ അവർ റെഫറൻസ് നമ്പർ തരും, ആ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യിക്കാം. അങ്ങനെ റീഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സിൽ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇനിയും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കോൺടാക്ട് ചെയ്യുക, കാരണം ഒറ്റ തവണ മാത്രം അവർ വെരിഫൈഡ് ചെയ്താൽ മതി. പിന്നീട് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇതുപോലുള്ളൊരു സപ്പോർട്ട് ആവശ്യമില്ല, പിന്നീട് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്തിട്ട് നാട്ടിലേക്ക് കാശ് അയക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സർവീസ് ഇതിലുണ്ട്. ഒറ്റ തവണ വെരിഫിക്കേഷൻ മാത്രമാണ്, കുറച്ച് ക്ഷമിക്കാം, അതല്ലെങ്കിൽ നമ്മൾ റീഷെഡ്യൂൾ ചെയ്യാം, വിളിച്ചു നോക്കുക. കാരണം മുമ്പത്തെ അതേ ഒരു ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞു വരുന്നത്. കാരണം ഈ ഒരു സാഹചര്യം തന്നെയാണ് അതിന് കാരണം. മുമ്പ് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വെരിഫിക്കേഷൻ്റെ സമയത്ത് പോലും ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ റൂമിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ എടുത്തു കൊടുത്ത സമയത്ത്, ഈ റീസെൻ്റ്ലി ഈ 2020 ശേഷമല്ലാത്ത എല്ലാ സമയത്തും വളരെ ഫാസ്റ്റ് ആയിരുന്നു അവിടെ വെരിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ രണ്ടാമത്തെ സംശയം, അപ്പോൾ ഓൾറെഡി പേയ്റ്റ് അക്കൗണ്ടിൽ ഞാൻ എൻ്റെ ഡെബിറ്റ് കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് മറ്റൊരു ഡെബിറ്റ് കാർഡ് അതിൽ ആഡ് ചെയ്യണം. കാരണം നമുക്ക് ചിലപ്പോൾ 3 ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. ഒന്നിൽ കാശ് ചിലപ്പോൾ കാശ് മറ്റതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും നമ്മളിപ്പോൾ അയക്കുന്നത്, കാരണം ഒരു കാർഡ് അതിൽ ലിങ്ക് ചെയ്തത് കൊണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ കയ്യിൽ മറ്റു ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ ഡെബിറ്റ് കാർഡ് ഒഴിവാക്കിയിട്ട് നമുക്ക് പുതിയ ഡെബിറ്റ് കാർഡ് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ മൊബൈൽ സ്ക്രീനിലൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യം തന്നെ മൊബൈൽ സ്ക്രീനിലേക്ക് വരിക, എന്നിട്ട് പേയ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അത് ലോഗിൻ ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ നമുക്ക് ഡൗണിലുള്ള ഈ ഒരു 3 ഡോട്ട് മോർ എന്നുള്ള ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണും. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലിങ്ക്ഡ് കാർഡ്സ്. ഇതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ലിങ്ക്ഡ് കാർഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്ത ഡെബിറ്റ് കാർഡ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരേ സമയത്ത് ഒന്നിലധികം കാർഡ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത് റിമൂവ് ചെയ്യണം ഇവിടെ നിന്ന്. അപ്പോൾ റിമൂവ് കൊടുത്തതിന് ശേഷം ഡെലിറ്റ് അടിക്കാം. അപ്പോൾ ഒരു കാർഡ് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് റിമൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഏത് കാർഡാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആഡ് കാർഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ഡെബിറ്റ് കാർഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ മാനുവലിയാണ് ചെയ്യുന്നത്. അപ്പോൾ മാനുവലി അടിച്ച് കൊടുക്കുക, നെയിം ഓൺ കാർഡ് അടിക്കുക, അതുപോലെ കാർഡ് നമ്പർ അടിക്കുക, പിന്നെ ഇതിൻ്റെ എക്സ്പയറി, അതായത് ഈ ഒരു കാർഡിൻ്റെ എക്സ്പയറി ഇയർ ആൻഡ് മന്ത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുത്തു. അടിച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ചെക്ക് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് ലിങ്ക് ഡെബിറ്റ് കാർഡ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട്. വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങളെ കാർഡ് ഇവിടെ പുതിയ കാർഡ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇത് ഡൺ അടിച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോർമലി ചെയ്യുന്നതുപോലെ തന്നെ ഇവിടെ വന്ന് ടോപ്പ് അപ്പ് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ CVV പിറകുവശത്തുള്ള CVV നമ്പർ ഇവിടെ അടിച്ച് കൊടുത്ത് OTP വരും. ടോപ്പ് അപ്പ് ചെയ്യുക. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നാട്ടിലേക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് പോയിട്ട് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത് വളരെ ഈസി ആയ ഒരു സർവീസാണ്. നിങ്ങൾക്ക് എത്ര കാർഡ് വേണേലും അത് റിമൂവ് ചെയ്യുക, അപ്പോൾ ആഡ് ചെയ്യുക, എന്നിട്ട് ടോപ്പ് അപ്പ് ചെയ്യുക, കാശ് അയക്കുക. പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു കാർഡിലാണ് കാശുള്ളതെങ്കിൽ അതിൽ ഇതുപോലെ റിമൂവ് ചെയ്യുക, ആഡ് ചെയ്യുക, നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാം. എനിക്ക് 3 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ പലപ്പോഴും ഇത് റിമൂവ് ചെയ്ത് ആഡ് ചെയ്ത് വിത്തിൻ സെക്കൻഡുകൾക്കുള്ള ചേഞ്ച് ചെയ്തിട്ടാണ് നാട്ടിലേക്ക് കാശ് അയക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.